ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയ വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ടയറുമായിട്ട് സംബന്ധിച്ചാണ്. അപ്പോൾ ടയറുമായിട്ടുള്ള വീഡിയോസ് നേരത്തെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് പറയുന്നത് ടയറും ടയറിൻ്റെ ത്രെഡ് ഡെപ്ത്, ആ ത്രെഡ് ഡെപ്ത് എങ്ങനെ അളക്കുക ഒരു വണ്ടിയിലേക്ക് നാല് ടയറും ഒന്നിച്ച് മാറുകയല്ലാത്ത അവസരങ്ങൾ, രണ്ട് ടയർ മാത്രം മാറുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ഒരു ടയർ മാത്രം മാറുന്ന അവസരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ടയറിൻ്റെ ത്രെഡ് ഡെപ്ത് അളക്കുവാനുള്ള ഗേജ്. ഇതാണ് ആ ഗേജ്. ഇതിനകത്തും കാണാം ഒരു നീഡിലുണ്ട്, ഒരു ബോഡിയുണ്ട്, അതുപോലെ മാർക്കിങ്സ് ഉള്ള ഒരു യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയും അടങ്ങുന്ന ഒരു ഗേജ്, ഇത് ടയറിൻ്റെ ത്രെഡ് ഡെപ്ത് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഗേജാണ്. ഇത് മിക്ക ടയർ ഷോപ്പുകളിലും കാണും. നമ്മുടെ സ്വന്തം ആവശ്യത്തിന് നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ നിന്നൊക്കെ വരുത്താവുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ, നമുക്ക് നേരിട്ട് വീഡിയോയിൽ പോയി കാണാം. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്മളിതിൻ്റെ നീഡിൽ ഭാഗം മൊത്തം പുറത്തേക്ക് ഇങ്ങനെ വലിക്കുക, എന്നിട്ട് ടയറിൻ്റെ സെൻറ്ററിലുള്ള ഏതെങ്കിലും വാട്ടർ ഗ്രൂവിനകത്തേക്ക് ഇറക്കുക. സൈഡിലേക്ക് കൊണ്ടുപോയി അളക്കരുത്, കാരണം സൈഡിൽ എന്ന് പറഞ്ഞാൽ ടയറിൻ്റെ സൈഡിൽ എപ്പോഴും ഒരു ചരിവുണ്ടാവും. അപ്പോൾ കറക്റ്റ് മെഷർമെൻറ്റ് നമുക്ക് കിട്ടില്ല. മാത്രമല്ല ഈ അരുക് ഭാഗങ്ങളെന്ന് പറയുന്നതിനകത്ത് ഈ പറയുന്ന തിക്നെസ് ടയറിൻ്റെ ത്രെഡ് ഡെപ്തിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് നമുക്ക് സെൻറ്ററിൽ അളക്കുന്നതാണ് എപ്പോഴും അഭികാമ്യം. അതും അളക്കുമ്പോൾ നമ്മൾ ഒരു മൂന്ന് പോയിൻറ്റിലെങ്കിലും അളന്ന് നോക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റായ മെത്തേഡ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ അളക്കുന്നു. ഈ നീഡിൽ ഈ ഗ്രൂവിനകത്തേക്ക് ബേസിലേക്ക് തട്ടിക്കുക, എന്നിട്ട് ഈ ബോഡി താഴേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ടയറിൻ്റെ ത്രെഡിൻ്റെ ടോപ്പിൽ മുട്ടിക്കുക, എന്നിട്ട് നമുക്കത് പുറത്തെടുത്ത് നമുക്ക് നോക്കാം. MMലാണ് ഇവിടെ റീഡിങ്സ് എഴുതിയിരിക്കുന്നത്. ഇതിനകത്ത് 32 സെക്കൻഡ്സിലും ഉണ്ട്. അത് നമുക്ക് അത് US കാനഡയൊക്കെ സ്പെക്കിലാണ് വരുന്നത്. നമുക്കിവിടെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് എപ്പോഴും നമ്മൾ MMലാണ് നോക്കുന്നത്. നമുക്കിവിടെ കാണാം ഇവിടെ 8 എന്ന് പറയുന്ന മാർക്കിങ്ങിൻ്റെ തൊട്ട് താഴെയാണ് വന്ന് നിൽക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെയുള്ള മാർക്കിങ്ങുള്ള 5 ആണ്. അപ്പോൾ 5നും 8നും ഇടയിൽ 6ഉം 7ഉം എഗെയിൻ 8 ആണ് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയ റീഡിംഗ് 8ന് തൊട്ട് താഴെയാണ്. സോ 7 MM ആണ്. അപ്പോൾ ഈ ടയറിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 7 MM ആണ്, ത്രെഡിൻ്റെ ഡെപ്ത്. നമുക്ക് ഇനി ഈ വാഹനത്തിൻ്റെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടയർ ഒന്ന് പോയി മെഷർ ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ടയറിൻ്റെ സെൻറ്ററിലുള്ള വാട്ടർ ഗ്രൂവിനകത്ത്, വാട്ടർ ചാനലിനകത്ത് ഇതിൻ്റെ നീഡിൽ മുട്ടിക്കുന്നു. അതുപോലെ ബോഡി താഴേക്ക് കൊണ്ടുവന്ന് ടയർ ത്രെഡിൻ്റെ മുകളിലേക്ക് ടച്ച് ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന റീഡിംഗ് എന്ന് പറയുന്നത് 5ന് ശകലം മുകളിലേക്കാണ്. അതിന് മുകളിൽ 6 ഉണ്ട്, 7 ഉണ്ട്, നെക്സ്റ്റ് മാർക്കിങ് 8 ആണ്. അപ്പോൾ ഈ ടയറിൻ്റെ ത്രെഡ് ഡെപ്ത് നമുക്ക് 6 എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് കിടക്കുന്ന ടയറിന് 6 MM ഡെപ്തും ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന ടയറിന് 7 MM ഡെപ്ത് ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇത് 2018 വാങ്ങിയ ഒരു ടയറാണ്. ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 10,000 കിലോമീറ്ററോളം ഓടിയിരിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഒരു സൈഡ് വോൾ ഡാമേജ് കണ്ടതുകൊണ്ട് ഞാൻ പുതിയ ടയർ വാറണ്ടിയിൽ വാങ്ങിയതാണ്. അപ്പുറം സൈഡിൽ നമ്മൾ ആദ്യം മെഷർ ചെയ്ത ടയർ, അപ്പോൾ ആ ടയറിന് 7 MM തിക്നെസ് കാണുന്നുണ്ട്, ത്രെഡ് ഡെപ്ത് കാണുന്നുണ്ട്. അപ്പോൾ ആ ഫ്രണ്ടിൽ കിടക്കുന്ന റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ടയറും ഈ റൈറ്റ് സൈഡിലെ ടയറും തമ്മിൽ ഒരു എം എം ഒരു ശകലം കൂടി ഡിഫറൻസ് ഉണ്ട്. എന്നാൽ നമുക്ക് ഈ വണ്ടിയിൽ 4 ടയറും ഒരുമിച്ച് മാറിയതാണ്. ഇപ്പോൾ പുറകിൽ കിടക്കുന്ന 2 ടയറും ഏകദേശം 23,000 കിലോമീറ്ററോളം കംപ്ലീറ്റ് ചെയ്ത ടയറുകളാണ്. നമുക്ക് ആ ടയറിൽ ഒരെണ്ണം ഒന്ന് ഡെപ്ത് അളന്ന് നോക്കാം. ഓക്കെ, ഈ ടയറിൻ്റെ ഡെപ്ത് നമ്മൾ അളക്കുവാണ്. പുതിയ ടയർ 4 എണ്ണം വാങ്ങിയതിനകത്ത് ആദ്യം മുതലുള്ള 2 ടയറുകളാണ് ഈ വാഹനത്തിൽ പുറകെ കിടക്കുന്നത്. ഈ 2 ടയറുകൾ ഏകദേശം 23,000 കിലോമീറ്ററോളം ഓടി കംപ്ലീറ്റ് ചെയ്ത ടയറുകളാണ്. ഇതാ ഇതിലെ മെഷർമെൻറ്റ് കാണുന്ന 5ന് കുറച്ച് താഴെ, അതായത് 4 MM തിക്നെസ് ഈ പുറകിൽ കിടക്കുന്ന 2 ടയറുകൾക്കും ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഈ ടയർ കിടന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ 4 MM തിക്നെസ്സുള്ള ടയറായിരുന്നു ഫ്രണ്ടിൽ റൈറ്റ് കിടന്നത്. പുതിയ ടയർ വന്നത് 7 MM തിക്നെസ്സിലോളം ഉണ്ട്. അപ്പോൾ 7 to 4 എന്ന് പറയുന്ന 3 MM തിക്നെസ്സിൽ ഡിഫറൻസ്, തിക്നെസ് എന്ന് പറയുന്നത് 3 MM ടയർ ഡെപ്തിൽ വ്യത്യാസമുണ്ട്. അത് എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവുക എന്ന് നമുക്ക് കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ടയറിൻ്റെ സർക്കംഫറൻസ്, ടയറിൻ്റെ ടയർ ഡെപ്ത് ഇത് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ടയർ നമുക്ക് നോക്കാം. ഇതിനകത്ത് ഉള്ള ടയർ ഡെപ്ത് നമ്മൾ നേരത്തെ അളന്ന് നോക്കി 6 MM ആണുള്ളത്. അപ്പോൾ 6 MM എന്ന് പറയുമ്പോൾ ഈ ടയറിൻ്റെ ത്രെഡിന് 6 MM ഹൈറ്റ് ഇവിടെ ഉണ്ടായിരുന്നു, അപ്പുറത്തെ ടയറിന് 7 MM ഹൈറ്റ് ഉണ്ടായിരുന്നു ത്രെഡിന്. അപ്പോൾ ഇത് കുറച്ച് ഓടി തേഞ്ഞ ടയറാണ്. നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ സർക്കും ഈ ടയറിൻ്റെ ത്രെഡ് ഡിഫറൻസ് എങ്ങനെ ഡ്രൈവ് ലൈനിനെ അല്ലെങ്കിൽ എങ്ങനെ വണ്ടിയുടെ ഹെൽത്തിനെ ബാധിക്കുമെന്നാണ് നമുക്കിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഈ ടയറിൽ, ഈ 6 MM ടയറിൽ ഇവിടെ ഒരു മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പെരിഫറി, ഇതിൻ്റെ സർഫസിലൂടെ നമുക്കൊരു നൂലോ മറ്റെന്തെങ്കിലും സാധനം ഇങ്ങനെ സർഫസ് ചുറ്റി ഇവിടം വരെ കൊണ്ടുവരുമ്പോൾ
നമുക്കിതിൻ്റെ ചുറ്റളവ് അറിയാൻ പറ്റും. ഈ ടയറിൻ്റെ ചുറ്റളവ് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ അപ്പുറത്തെ ടയറിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കണം. ഉറപ്പായും ഈ രണ്ട് ടയറിൻ്റെയും സർക്കംഫറൻസ് അഥവാ ചുറ്റളവ് എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യസ്തമായിരിക്കും. കാരണം ഇതിൻ്റെ ടയർ ഡെപ്ത് 6 അപ്പുറത്ത് കിടന്ന ടയർ ഡെപ്ത് 7 നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഡയഗ്രാം വരച്ച് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയഗ്രത്തിലേക്ക് മാറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഒരു ടയർ നമ്മൾ വരച്ചിരിക്കുന്നത്, ആ പുറകിൽ കണ്ട ടയർ 4 ആയിരുന്നു അതിൻ്റെ ടയർ ത്രെഡിൻ്റെ ഡെപ്ത്. അതുപോലെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഫസ്റ്റ് മെഷർ ചെയ്ത് 7 ആയിരുന്നു. അതൊരു ഈ കഴിഞ്ഞ ആഴ്ച വാറണ്ടിയിൽ മാറ്റി വാങ്ങിയ ടയറാണ്. എന്നാൽ പുറകിൽ കിടക്കുന്ന ടയറുകൾ ഏകദേശം 23 കിലോമീറ്ററോളം ഓടി തീർന്ന ടയറുകളാണ്. അപ്പോൾ ആ ടയറുകൾ, ഇപ്പോൾ നേരത്തെ എൻ്റെ വണ്ടിയിൽ ഫ്രണ്ടിൽ കിടന്നിരുന്ന കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. പുതിയ ടയർ 7 ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലും പുറകിൽ കിടന്ന ഒരു ടയറായിരുന്നു 4 ഉള്ളത് ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലും കിടന്നത്. അപ്പോൾ ഈ ടയറുകൾ നമ്മൾ നോക്കിയാണ്, ഓഫ് കോഴ്സ് ഈ ടയറുകൾ രണ്ടിൻ്റെയും റേഡിയസ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മളിവിടെ കണക്കാക്കുമ്പോൾ ഇതിൻ്റെ സർക്കംഫറൻസ് ആണ്, അതായത് ഈ ടയറിൻ്റെ ചുറ്റളവ്, ഇങ്ങനെ നമ്മൾ മെഷർ ചെയ്താൽ കിട്ടുന്ന ചുറ്റളവ് അതൊരു 100 cm ആണെന്ന് വയ്ക്കുക. അതുപോലെ തന്നെ ഇത് 7 തിക്നെസ് ഉണ്ട്, വലിയ ടയറാണ്. അപ്പോൾ ഈ ടയറിൻ്റെ സർക്കംഫറൻസ് നമ്മളിങ്ങനെ അളന്നെടുത്താൽ അത് നമുക്കൊരു 110 സെൻറ്റിമീറ്റർ കിട്ടിയെന്ന് വയ്ക്കുക. അപ്പോൾ മനസ്സിലായി ഈ രണ്ട് ടയറുകളുടെയും സർക്കംഫറൻസ് ആ ചുറ്റളവ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ, നമ്മൾ ആ ചെക്ക് ചെയ്ത വാഹനം എന്ന് പറയുന്നത് ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനത്തെ പവർ ട്രെയിൻ നമുക്കൊന്ന് വരയ്ക്കാൻ ശ്രമിക്കാം. നമുക്കിവിടെ എഞ്ചിനുണ്ട്, ട്രാൻസാക്സിൽ, അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ട്രാൻസാക്സിലും ഉണ്ട്, ഗിയർ ബോക്സ് എന്ന ട്രാൻസാക്സിൽ എന്നൊക്കെ ഇതിന് പറയും. ഈ എഞ്ചിൻ്റെ പവർ ഗിയർ ബോക്സ് വഴി ഒരു ഡ്രൈവ് ഷാഫ്റ്റ് വഴി ഫ്രണ്ട് റൈറ്റ് സൈഡ് ടയറിലേക്കും പോകും, ഫ്രണ്ട് ലെഫ്റ്റ് സൈഡ് ടയറിലേക്കും പോകും. അപ്പോൾ ഈ കണ്ടീഷനിലെ ടയറുകളാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഒരു 4 ടയർ ഡെപ്തുള്ള ടയറും 8 ത്രെഡ് ഡെപ്തുള്ള ടയറും ഇടുന്നു. അപ്പോൾ നമുക്കറിയാം ഈ ടയർ ഡെപ്തുകളിലെ ഈ വ്യത്യാസം എങ്ങനെ ഈ ടയറിൻ്റെ സർക്കംഫറൻസിനെ ബാധിക്കും എന്ന് നമുക്കറിയാം. ഒരു കുപ്പിയുടെ ചെറിയ അടപ്പ് മറ്റൊരു കുപ്പിയുടെ വലിയ അടപ്പ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡിഫറൻസ്, ഇങ്ങനെ ഡിഫറൻസ് ഉള്ള ടയറുകളാണ് ലെഫ്റ്റും റൈറ്റും ഡ്രൈവ് ഉള്ള വാഹനങ്ങൾ, മീൻസ് ഈ പറയുന്ന ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങൾ. നമ്മൾ ഇങ്ങനെ ടയറുകൾ, വ്യത്യാസമുള്ള ടയറുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ടിലേക്കും വരുന്ന ടോർക്ക്, ഇതിലേക്ക് രണ്ടിലേക്കും വരുന്ന RPM ഒക്കെ സെയിം ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഡ്രൈവ് കണ്ടീഷനുള്ള ഈ വീലുകളിലേക്ക് വ്യത്യസ്ത ഡയമീറ്റർ അല്ലെങ്കിൽ വ്യത്യസ്ത സർക്കംഫറൻസുള്ള ടയറുകൾ ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഈ ഡ്രൈവ് ആക്സിലിൻ്റെ സ്ട്രെങ്തിനെയും ഈ ഡ്രൈവ് ആക്സിലിൻ്റെ എൻഡിൽ വരുന്ന മില്ലിങ്ങിനെയും ഈ ട്രാൻസാക്സിൽ ഗിയർ ബോക്സിനകത്ത് വരുന്ന ഗിയറുകളെയെല്ലാം അല്ലെങ്കിൽ ഗിയറിൻ്റെ ടീത്തുകളെയെല്ലാം ഇതിന് ഓവർ ലോഡ് കൊടുക്കും. ഭാവിയിൽ ഇത് ഏതെങ്കിലുമൊക്കെ ഫെയിലായി പോകാൻ, ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതേസമയം ഇങ്ങനെ ഇടുന്നതിന് പകരം 7 തിക്നെസ് ഉള്ള ടയർ ഇവിടെ കിടക്കുമ്പോൾ ഞാൻ ഈ 4 മാറ്റി ഇവിടെ ഇടുന്നത് ഒരു 6 തിക്നെസ് ഉള്ള ടയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ടയറുകൾ തമ്മിൽ 1 ത്രെഡ് ഡിഫറൻസ് 1 കാണുന്നുള്ളൂ. ആ 1 ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഭാവിയിൽ ദോഷമായിട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഫ്രണ്ട് വീൽ ഡ്രൈവ് അല്ലെങ്കിൽ റിയർ വീൽ ഡ്രൈവ് വാഹനങ്ങൾ ടയർ ഒരെണ്ണമായിട്ട് ഡ്രൈവ് ആക്സിൽ മാറേണ്ടി വരുന്ന സമയത്ത് അതുമായിട്ട് തൊട്ടടുത്ത് 5-7 ഓക്കെ, 6-7 ഓക്കെ, പക്ഷേ ഒരിക്കലും ഒരു സൈഡിലൊരു 10 ഡെപ്തുള്ള ടയർ ഇടുമ്പോൾ മറ്റേ സൈഡ് അതിൻ്റെ പകുതി 5 ഉള്ള ടയറുകളൊന്നും കൊണ്ടിടാൻ പാടില്ല. ഇത് നമ്മുടെ 2-wheel ഡ്രൈവ് വാഹനങ്ങളെ അപേക്ഷിച്ചുള്ള കാര്യം. ഇനി നമുക്ക് ഇതേ സംഭവം 4-wheel ഡ്രൈവ് അല്ലെങ്കിൽ all-wheel ഡ്രൈവ് വാഹനങ്ങൾ എങ്ങനെ സംഭവിക്കും നോക്കാം. അപ്പോൾ ഞാനൊരു all-wheel ഡ്രൈവ് വാഹനം വരയ്ക്കുകയാണ്. അതിൻ്റെ ഡ്രൈവ് ലൈനാണ് വരയ്ക്കുന്നത്, എഞ്ചിനുണ്ട്, ദെൻ അതിനകത്തും ഇതുപോലൊരു ഗിയർ ബോക്സ് ഉണ്ട്. അതിൽ നിന്ന് ഫ്രണ്ട് ടയറിലേക്ക് ഡ്രൈവ് പോകുന്നുണ്ട്, ഫ്രണ്ട് റൈറ്റ് ഡ്രൈവിലേക്കും പോകുന്നുണ്ട്. പിന്നെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് വഴി റിയർ ഹൗസിങ്ങിൽ വന്നിട്ട് റിയർ ടയറിലേക്കും ഡ്രൈവ് പോകുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വാഹനം ഒരു ഫുൾ ടൈം 4x4 വാഹനമാവുക അല്ലെന്നുണ്ടെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വാഹനമാവുക. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് ഈ എഞ്ചിൻ്റെ പവർ ഗിയർ ബോക്സ് വഴി അല്ലെങ്കിൽ 4x4 ഗിയർ ബോക്സ് വഴി ഫ്രണ്ട് രണ്ട് ടയറിലേക്കും റിയർ ടയറിലേക്കും എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വാഹനം നമ്മളിപ്പോൾ ഒരു പുതിയ ടയർ മാറിയിട്ട് ഒരു 30,000 km ഓടി, 30,000 km ഓടിയപ്പോൾ ഈ ടയറിൻ്റെ എഡ്ജിൽ എന്തെങ്കിലും ഡാമേജ് പറ്റി ഈ ടയർ പുതിയത് ഇടേണ്ടി വരുന്നു. അന്നേരത്ത് ഈ ബാക്കി 3 ടയറുകൾക്കും സപ്പോസ് ഒരു 4 തിക്നെസ്സാണ് ടയർ ഡെപ്ത് ഉള്ളതെന്ന് വയ്ക്കുക. ഈ ഒരു ടയർ നമ്മൾ പുതുതായിട്ട് മാറുന്നു, നമ്മൾ പുതിയ ടയർ ഇവിടെ ഇടുന്നു, ഇതേ ബ്രാൻഡ് ടയർ സെയിം ടയർ വാങ്ങിയിടുന്നു. അങ്ങനെ ടയർ വാങ്ങിയിടുമ്പോൾ ആ ടയർ ബ്രാൻഡ് ന്യൂ ആകുമ്പോൾ മേ ബി അതിൻ്റെ തിക്നെസ്
ഒരു 12 mm ആണെന്ന് വെക്കുക. 12 or 10 എത്ര ആയിക്കോട്ടെ, ഇവിടെ 12 എന്ന് നമുക്ക് എടുക്കാം. ഈ ഒരു ടയർ മാത്രം ത്രെഡ് ഡെപ്ത് 12 mm ആവുകയും ബാക്കി റണ്ണിങ് ടയറുകൾ എല്ലാം 4 mm ആവുകയും ഇതൊരു ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവ് വെഹിക്കിൾ അല്ലെങ്കിൽ ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനമാവുകയും ചെയ്യുന്ന അവസരത്തിൽ ഈ ഡ്രൈവ് ഈ പവർ ട്രെയിനിലൂടെ ഡ്രൈവ് എല്ലാ ടയറിലും തുല്യമായിട്ട് എത്തും. പക്ഷേ ഈ ഒരു പുതിയ ടയറിന് മാത്രം സർക്കംഫറൻസ് ഈ മൂന്ന് ടയറുകളെ അപേക്ഷിച്ച് ഒരുപാട് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഒരു ലോഡ് കൂടുതൽ വരും, ഈ ഡ്രൈവ് ആക്സിൽ ലോഡ് കൂടുതൽ, അതിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട മില്ലിങ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അകത്ത ഗിയറുകളിലെല്ലാം കാലക്രമത്തിൽ ആ ലോഡ് കൂടുതൽ വന്നിട്ട് ഈ ഡ്രൈവ് ട്രെയിനിലെ ഏതെങ്കിലും ഒരു കമ്പോണൻ്റ് മേ ബി ഇൻബോക്സ് ലൈക്ക് ഈ പറയുന്ന ഗിയർ ബോക്സിനകത്തായിരിക്കും അത് ഫ്യൂച്ചറിൽ ഡാമേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവ് വാഹനമോ അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവ് വാഹനമോ ടയർ ഇങ്ങനെ അങ്ങനെ മാറേണ്ടി വരുന്ന അവസരത്തിൽ ഇത്രയും ഡിഫറൻസ് കണ്ടാൽ ഈ മൂന്ന് ടയറുകളും കൂടി ഇതിനൊപ്പം മാറണം എന്നുള്ളതാണ്. അത് നമുക്കറിയാം വളരെ എക്സ്പെൻസീവായിട്ടുള്ളൊരു ചേഞ്ചാണ്. പക്ഷേ ആ ഒരു ടയറിന് വേണ്ടി നമ്മൾ അധികം മുടക്കുന്ന പൈസയേക്കാൾ കൂടുതൽ പൈസ നമുക്ക് ചിലപ്പോൾ നഷ്ടപ്പെടും ഈ ഒരു 4x5 ഗിയർ ബോക്സ് ഭാവിയിൽ ഡാമേജ് വന്നാൽ. സോ അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എല്ലാ വാഹനങ്ങളും നമ്മൾ ടയർ ഇടക്കി വെച്ച് മാറേണ്ടി വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനങ്ങൾ ഇങ്ങനെ ഒരു ടയർ മാറേണ്ടി വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഫ്രണ്ടിലത്തെ രണ്ട് ടയറെങ്കിലും പുതിയതിടുക. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ആ ഗേജ് ഒന്നും കൂടി പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് ഓൺലൈൻ സൈറ്റുകളൊക്കെ വാങ്ങാൻ പറ്റുന്ന സാധനമാണ് ടയറിൻ്റെ ത്രെഡ് ഡെപ്ത് അളക്കുന്ന ഗേജ്. ഇത് ഓൺലൈൻ സൈറ്റുകളൊക്കെ നോക്കിയാൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.